ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അബുദാബിയിലേക്ക് തിരിച്ചു പോണതിൻ്റെ മൂന്നാമത്തെ ഡേ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ ഡൽഹിയിലും മണാലിയിലും ഷിംലയിലൊക്കെ പോയിട്ടാണ് അബുദാബിയിലേക്ക് പോണത്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഷിംലയിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് മണാലിയൊക്കെ മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഒരു 7:30-നൊക്കെയാണ് കേട്ടോ നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തത്. മോർണിംഗിൽ ഒരു 5:30 ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഷിംലയിൽ ഇവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ റൂം ഓൺലൈനിൽ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടാക്സിയിൽ നമ്മൾ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഷിംലയിലും നമുക്ക് ദിവസം കുറവാണ്, ഇന്ന് ഈവനിങ്ങിൽ തന്നെ നമുക്ക് തിരിച്ചു പോകണം. കാരണം നമ്മളിത് ഇന്ന് രാത്രിയിലാണ് കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ ഷിംലയിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോവാണ്. ഞങ്ങൾ ഷിംലയിലും മാൾ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക ലിഫ്റ്റ് ഉണ്ട്. അതായത് ഈ ഇപ്പം നമ്മൾ ഒരു താഴെ തട്ടിലാണുള്ളത്, ഇതിൻ്റെ മുകളിലേക്ക് മാൾ റോഡിലേക്ക് ഒരു ലിഫ്റ്റാണ് കേട്ടോ, നല്ല ഹൈറ്റുള്ള ലിഫ്റ്റ്. രണ്ട് ലിഫ്റ്റിൽ കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്തുക. അങ്ങനെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ട് ലിഫ്റ്റും കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ മാൾ റോഡ് എന്ന് പറഞ്ഞ സ്ഥലം. ഇനി ഇവിടെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഈ റോഡിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഇവിടുത്തെ ഒരു ചർച്ച് ഉണ്ട്. ആ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. പിന്നെ കൂടുതലും ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. ഷിംലയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓരോ സ്ഥലങ്ങളും കറങ്ങി കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അടുത്ത ബസ് ഉണ്ട്, ഡൽഹിയിലേക്കുള്ള ബസ്സുള്ളതുകൊണ്ട് തന്നെ ടൈമില്ല. അപ്പോൾ അത് നടക്കുന്ന നല്ല സ്പീഡിൽ നടന്നുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടാളും. പിന്നെ സിയമോളാണെങ്കിൽ ഇതുപോലെ കയറ്റൊക്കെ കണ്ടുകഴിഞ്ഞ ഓള് വേഗം നമ്മളൊക്കത്തേക്ക് കയറിയിരിക്കും, അപ്പോൾ പിന്നെ നമുക്ക് ഇരട്ടി പണിയാണല്ലോ. അങ്ങനെ ഈ പോണ ഭാഗത്ത് കുറേ ഷോളുകൾ ഷോപ്പ്, അതുപോലെ ചുരിദാർ സൽവാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചർച്ചിലേക്ക് എത്തും. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഫേമസ് ആയിട്ടുള്ള ചർച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ ക്രിസ്റ്റ് ചർച്ച് എന്നാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ ഇതാ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വലിയൊരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഷിംല മൊത്തമായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റും. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. സിയമോക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി. പിന്നെ വെള്ളവും അവിടെ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ബോട്ടിൽ വെള്ളം ഉണ്ട്, അല്ലാതെ പൈപ്പിൽ വരുന്ന വെള്ളം ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ റൂമിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ടാക്സി വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പോൾ HRTC ബസ് തന്നെയാണ്, ഡൽഹിയിലേക്കാണ് ഇനി പോണത്. എന്നിട്ട് ഡൽഹിയിലെത്തിയിട്ട് നമ്മൾ പുലർച്ചക്കാണ് കേട്ടോ മോർണിംഗിൽ ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഡൽഹിയിലെത്തുന്നതിൻ്റെ മുന്നേ വരെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ബസ് സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് മെട്രോയിലേക്ക് കയറുകയാണ്. അവിടെ തന്നെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഉണ്ടാവും കേട്ടോ മെട്രോ. അങ്ങനെ മെട്രോയിൽ നമ്മൾ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ തന്നെ എയർപോർട്ട് സ്റ്റേഷനാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് മെട്രോ ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മെട്രോ യൂസ് ചെയ്തിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഈ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ കുട്ടികളും ഉള്ളതല്ലേ. അങ്ങനെ മെട്രോയിൽ കയറിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ മാക്സിമം ടൈം എടുക്കുള്ളൂ കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ ഉടനെ നമ്മൾ ഫുഡ് കഴിച്ചു. കാരണം സിയമോളൊക്കെ തലേന്ന് രാവിലെ കഴിച്ചതാണ്, ഉച്ചക്കൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പിസയും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിച്ചതിന് ശേഷം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു എയർപോർട്ട് ഭയങ്കര തിരക്കാണ്. നമ്മൾ മാക്സിമം ഡൽഹി എയർപോർട്ടിൽ എത്താണെന്നുണ്ടെങ്കിൽ എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്രയ്ക്കും നേരത്തെ. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ മുന്നേ തന്നെ എത്തിയാലും കാര്യങ്ങളൊക്കെ സാധിക്കും. ഇവിടെ എന്തെങ്കിലും ഒരു ചാൻസിൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ, അതായത് ലഗേജ് ഓവറാവുകയോ വെയിറ്റ് കൂടുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫുള്ള് വരിയാണ്, ഏത് ഭാഗം നോക്കിയാലും വരി നിന്നിട്ടേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തിഹാദ് ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ ഇന്ന് എവിടേക്ക് പോണത്. വലിയ ഫ്ലൈറ്റാണ്, ആ ഫ്ലൈറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കയറാൻ പോകണം കേട്ടോ. അത്രയും വലിയ ഫ്ലൈറ്റിൽ ഞാനും കാക്കുമൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫ്ലൈറ്റിൽ കയറുന്നത്. പിന്നെ ക്യൂ ഒക്കെ നിന്നതിന് ശേഷം നമ്മളിതാ ഇവ ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ലഗേജ് കുറച്ച് ഓവറാണ്. ലഗേജ് ഓവറല്ല, നമ്മളെ ബാഗ് കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് നമ്മൾ ബാഗൊക്കെ അയച്ച് വീണ്ടും വരി നിന്നിട്ടാണ് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ കയറുകയാണ്. ഇത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ. അവിടെ ഫുള്ള് ആൽക്കോളിൻ്റെയും അങ്ങനത്തെൻ്റെ ഒക്കെ ഷോപ്പാണ് കാണുന്നത്. ഫ്രണ്ടിൽ ഫുള്ള് അത് തന്നെയാണ്. പിന്നെ കുറച്ച് പോകുമ്പോഴാണ് ചോക്ലേറ്റ്സ്, നട്ട്സ്, അങ്ങനത്തെൻ്റെ ഷോപ്പൊക്കെ കാണാൻ പറ്റുക. ഇവിടുന്ന് എമിഗ്രേഷനിലേക്ക് കുറച്ച് തോന്നെ ദൂരം നടക്കണം കേട്ടോ. അപ്പോൾ നല്ല ടയേർഡ് ആയിട്ടുണ്ട്, ഇനി കുറേ നടക്കാനുണ്ടല്ലോ. പിന്നെ ഉറങ്ങുന്ന സമയമാണ്. അപ്പം സിയമോക്കാണെങ്കിൽ കുറുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ നടന്ന് പോവാണ്. പിന്നെ ഇമിഗ്രേഷൻ്റെ ഭാഗത്തു നിന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടുത്തെ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ഇമിഗ്രേഷനിൽ ഭയങ്കര ക്യൂ ആണ്. ഒരു ലൈനിൽ തന്നെ ഏകദേശം ഒരു 60 ആൾ 70 ആളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എത്തുക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അത്രയ്ക്കും നല്ല തിരക്കാണ്. പിന്നെ തീരെ സ്പീഡും ഇല്ലട്ടോ. നമ്മളെ നാട്ടിലൊക്കെ പെട്ടെന്നൊക്കെ കഴിയുമല്ലോ, ഇത് ഭയങ്കര സ്പീഡില്ലാതെ അങ്ങനെ ലാഗായിട്ടാണ് കേട്ടോ അവർ ഓരോ കാര്യവും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടെർമിനൽ 21 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഏകദേശം ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിനുള്ള ടൈമും ആയിട്ടുണ്ട്. നമ്മൾ എത്രയോ നേരത്തെയാണ് എയർപോർട്ടിൽ എത്തിയതും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നാലും നമുക്ക് ഈ ക്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് സമയം കണക്കാവും കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സിയമോക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വെള്ളം കുടിക്കുന്ന ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷേ ഗ്ലാസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വായ വെച്ചിട്ട് കുടിക്കണം. പിന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് പോവാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഡൽഹി എയർപോർട്ടിന്. എന്താ പറയുക, കുറേ ഇതുണ്ട്, കുറേ അവാർഡുകൾ കിട്ടിയിട്ടുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ. വൃത്തിയുടെ കാര്യത്തിനായാലും എല്ലാത്തിനായാലും കുറേ അവാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ UAEയിലൊക്കെ ഉള്ള പോലത്തെ ടോയ്ലറ്റൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റാണ് കേട്ടോ ഇത്തിഹാദ് എയർവേസ്. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ഇനി ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ഇത്തിഹാദ് എയർവേസ് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും, അതുപോലെ അബുദാബിയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള എയർപോർട്ട് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്, അതൊക്കെ ആയിട്ട് വരാം.